പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. فالهذا سر أدعو في يساري وعساري أنا عبد صار فخري ضمن فقري واضطراري قد كفاني علم ربي من سؤالي واختياري فدعائي وابتهالي شاهد لي بافتقاري. പ്രിയപ്പെട്ട സുധീരനും ബഹുമാന്യനായ ഇമാമും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും പറയാനുണ്ട്. എനിക്ക് രണ്ട് മൂന്ന് വാക്കുകളെ പറയാനുള്ളൂ. ഒന്നാമത്തേത്, മദ്യം എന്തിനൊക്കെയാണ് വളം വെച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ വീണ്ടും പറയേണ്ടതില്ല. ഇതിനെ ഒരു ദേശദ്രോഹ കുറ്റമായി തന്നെ നാം കാണണം. അടിവരയിട്ട് ഞാൻ പറയുകയാണ്, ഇത് രാജ്യദ്രോഹമാണ്, ദേശദ്രോഹമാണ്. വർഗീയ വിദ്വേഷമോ അക്രമങ്ങളോ കൊലപാതകങ്ങളോ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കലോ സമൂഹങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങളോ ഒക്കെ ദേശദ്രോഹമായി, ദേശവിരുദ്ധമായി മുദ്ര കുത്താൻ സാധിക്കുമെങ്കിൽ ഭാവി തലമുറകളെ വരെ നശിപ്പിക്കുന്ന ഈ മദ്യ സംസ്കാരമുണ്ടല്ലോ, മദ്യാസക്തിക്ക് വേണ്ടിയുള്ള ഈ ഒരു പ്രലോഭനം, ഈ പ്രേരണ, ഈ സഹായം, അതൊന്ന് നിർത്തിവെക്കണം. ഇത് ദേശദ്രോഹമാണ്, ഇത് ദേശദ്രോഹ കുറ്റം തന്നെയാണ്. സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങണം, തിരുത്തൽ ഉടൻ വേണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. ഇവിടെ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അതിൽ നേർപ്പകുതിയോ അതിലധികമോ സ്ത്രീകളാണ്. അവരുടെ കണ്ണുകളിലെ ശാപം, അവരുടെ കണ്ണുകളിലെ കണ്ണുത്, അതൊന്ന് വറ്റണമെങ്കിൽ അവളുടെ കുഞ്ഞുങ്ങൾ, അതൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണ്. ബഹുമാന്യനായ ഇമാം കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങണമെങ്കിൽ പെൺകുഞ്ഞുങ്ങൾക്ക് മദ്യപിച്ചിട്ട് വന്ന് ചെറിയ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് ഒടുവിൽ കെട്ടിത്തൂക്കിക്കൊല്ലുന്ന ഒരു മഹാപാപത്തിൻ്റെതായ ഒരു കാലാവസ്ഥ കൂടെ കേരളത്തിൽ വന്നിരിക്കുന്നു. ഓർമ്മിക്കണം, നാലഞ്ച് പെൺകുഞ്ഞുങ്ങളാണ് അങ്ങനെ കൊല്ലപ്പെട്ടത്. മുതിർന്ന സ്ത്രീകളെപ്പറ്റിയൊന്നും എനിക്ക് പറയാനില്ല. അവരുടെ കണ്ണുകളിലെ ശാപവും അവരുടെ ശാപവാക്കുകളും അവരുടെ തോരാത്ത കണ്ണുനീരും എന്നും കണ്ടുകൊണ്ടിരിക്കുന്നു. 50 മീറ്റർ അകലം മതിയത്രെ സ്കൂളിൽ നിന്ന്, ദേവാലയത്തിൽ ആയിക്കോട്ടെ. എനിക്ക് സന്തോഷമാണെന്ന് വെച്ചാൽ ഈശ്വരനെ തൊഴുത് ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചിട്ട് നേരെ പോയി മദ്യപിച്ചോട്ടെ. ആ അഹങ്കാരം, അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ കുട്ടികളിരുന്ന് പഠിക്കുന്ന സ്ഥലം ദേവാലയത്തെക്കാളും വിശുദ്ധമാണ്, കൂടുതൽ സുരക്ഷിതമായി നാം സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് ആ ക്യാമറകളിരിക്കുന്ന ദൂരം വരെയേ ഉള്ളൂ. ക്ലാസ്സിലിരുന്നാൽ കുട്ടികൾ കാണണം മദ്യഷാപ്പുകൾ, അവിടെ ഇരുന്ന് കുടിച്ചിട്ട് രസിച്ചിറങ്ങി പോകുന്നവരെ കാണണം. ആ വിധത്തിൽ ഒരു പുതിയ ഒരു നിയമം കൊണ്ടുവരാൻ വരെ ഈ സർക്കാർ ധൈര്യപ്പെട്ടിരിക്കുന്നു. സാധ്യമല്ല എന്ന് പറയുവാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, കുട്ടികൾ എല്ലാവരും മുൻപിട്ടിറങ്ങും എന്ന് തന്നെ ഞാൻ ആശിക്കുകയാണ്. ഇതിന് മതമില്ല, ജാതിയില്ല, വർഗമില്ല, സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. ഇവിടെ ഇത് ദുഃഖത്തിൻ്റെയും നാണക്കേടിൻ്റെയും ഭാവിയിലെ ശാപങ്ങളുടെയും കഥയാണ്. ഒരു ദേശത്തെ മുഴുവനും നശിപ്പിക്കുന്ന ഈ ഒരു പ്രവണത, ഇത് ദേശദ്രോഹക്കുറ്റം എന്നുള്ള രീതിയിൽ തന്നെ ഗൗരവമായി പരിചിന്തിച്ച് ഇതിനെ ഏറ്റവും കഠിനമായ ശിക്ഷകൾ നൽകും. മദ്യം കൊണ്ടുള്ള ഈ പാപപ്രവൃത്തികൾക്ക് എന്നുള്ള രീതിയിൽ ശിക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ച് ഈ ദൂരപരിധി നിയമങ്ങൾ, ഈ ഇപ്പൊ കൊണ്ടുവന്ന വിശേഷപ്പെട്ട നിയമങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് ഞങ്ങളുടെ കുട്ടികളെ രക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ദേശദ്രോഹം എന്ന വാക്ക് തന്നെയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ദേശവിരുദ്ധമാണ് ഈ മദ്യത്തിന് നൽകുന്ന ഈ അമിതമായ പ്രോത്സാഹനം. അത് സർക്കാർ തിരിച്ചറിയുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഓർമ്മിക്കുന്നു, ഞാൻ ഗാന്ധിജിയുടെ മുഖം ഓർമ്മിക്കുന്നു, നമസ്കരിക്കുന്നു. ഞാൻ നാരായണ ഗുരുദേവനെ ഓർമ്മിച്ച് നമസ്കരിക്കുന്നു.
മന്മോഹൻ സാറിനെയും കേളപ്പജിയും ഒക്കെ ഓർമ്മിച്ച് നമസ്കരിക്കുന്നു. അവരെല്ലാവരും എത്രയോ കാലമായി പറയുന്ന കാര്യമാണ്, ആർക്കും കേൾക്കാൻ സമയമായില്ലേ, സമയമായില്ലേ. ഇനി നിങ്ങളുടെ മക്കളെല്ലാവരും കുടിച്ച് നശിക്കുന്നത് വരെ നിങ്ങൾ മിണ്ടാതിരിക്കുമോ? ഒന്നിച്ചിറങ്ങാൻ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവരെ സംഘടിപ്പിക്കാൻ ഓരോ മത നേതാവും ഓരോ രാഷ്ട്രീയ നേതാവും മുന്നിട്ടിറങ്ങുമെങ്കിൽ അവർ കൂടെ വരും. അവർ ഭയപ്പെടുകയാണ്. ആ ഭയം മാറ്റിക്കൊടുക്കുക, ഈ ദേശവിരുദ്ധ പ്രവൃത്തിക്ക് ഒരു അറുതിയുണ്ടാക്കുക. ഇത് ഭാരതത്തിൻ്റെ പ്രശ്നമാണ്, ഇത് കേരളത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ പ്രശ്നമാണ്. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാം അനുമതിയോടെ ഈ മഹാസമരം, ഇതെത്ര നീളുമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒന്നറിയാം, നമുക്ക് യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. അതിൻ്റെ ജയവും പരാജയവും വിധിക്കുന്നത് അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു മഹാശക്തിയാണ്. ആ മഹാശക്തിയുടെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ഈ ഏറ്റവും അഭിനന്ദനീയമായ, ഏറ്റവും വന്ദ്യമായ, ഏറ്റവും ജനസേവന പരമാത്രമായ, നിസ്വാർത്ഥമായ, ത്യാഗപൂർണമായ ഈ മഹാസമരം ഞാൻ പ്രാർത്ഥനയോടെ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. Peace Radio. Tune to reality.